പൂമാനമേ, ശരിയായില്ല, പൂമാനമേ. എന്താ ശ്രീമാറെ, വൈറലാവാനുള്ള പരിപാടിയാണോ? ആ എന്താ, ഞാൻ വൈറലായ കൊള്ളൂല്ലേ? കൊള്ളാം കൊള്ളാം, നടക്കും ചേട്ടാ, നമ്മളെ കൂടെ കൂട്ടോ. തീർച്ചയായിട്ടും വാ. നിങ്ങളാണല്ലോ മെഡിക്കൽ കോളേജിലെ ആസ്ഥാന പാട്ടുകാർ, ഡോക്ടർ അലക്സ്. ഓക്കെ, ഇരിക്കാം. സോഷ്യൽ മീഡിയയിൽ മൊത്തം നിങ്ങളാണല്ലോ വൈറലായിരിക്കുകയാണല്ലേ? ഇത് എന്നെടുത്ത വീഡിയോ ആയത്? ഇത് നമ്മൾ പോസ്റ്റ് ചെയ്തതിൻ്റെ 2 ദിവസം മുമ്പ് നമ്മൾ എടുത്ത വീഡിയോ ആണ്. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് എടുത്താണ്? ഡ്യൂട്ടി കഴിഞ്ഞ് ഫ്രീ ആയപ്പോൾ നമ്മൾ വെറുതെ എടുത്താണ്. നമ്മൾ ഒട്ടും പ്രതീക്ഷയില്ല, ഇങ്ങനെ വൈറലാവുന്ന നമ്മൾ ഒട്ടും പ്രതീക്ഷയില്ല. ഭയങ്കര സന്തോഷമുണ്ട്. ആരാ ഇനിഷ്യേറ്റീവ് എടുത്തത്? അത് സിസ്റ്റർ തന്നെയാണ്. ഞാനാണ് ഇനിഷ്യേറ്റീവ് എടുത്തത്. ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഡോക്ടറിൻ്റെ ഒരു പാട്ട് ഞാൻ കേട്ടു. പാട്ട് കേട്ടിട്ട് ഞാനിങ്ങനെ ഡോക്ടറിന് മെസ്സേജ് വിട്ടു, നമുക്കൊരു കൊളാബ് ചെയ്താലോ. അങ്ങനെ ഒരു ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും സ്ക്രബ്സിലായിരുന്നു. ഉടനെ തന്നെ പെട്ടെന്ന് പാടിയിട്ട പാട്ടാണ്. അന്ന നോവ സിസ്റ്റർ ആണ് അല്ലേ? നഴ്സിംഗ് സ്റ്റാഫ്. ഞാനവിടെ ഹൗസ് ഹെൽപ്പ് ചെയ്യാം. കംപ്ലീറ്റ് ആവാറായി? കംപ്ലീറ്റ് ആവാറായി. ഓക്കെ, ഇനി നമുക്ക് പാട്ട് കേൾക്കാം അല്ലേ? അതെ. കരളിലെഴും ഒരു മൗനം കസവണിയും ലയമൗനം സ്വരങ്ങൾ ചാർത്തുമ്പോൾ വീണയ മണിവീണയ. പാട്ടൊക്കെ കണ്ടിട്ട് എന്ത് പറഞ്ഞു എല്ലാരും? എല്ലാവരും നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിലെ സാറും മാഡംസ് എല്ലാവരും തന്നെ നല്ലൊരു അഭിപ്രായം പറയുന്നുണ്ട്. അതേപോലെ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായത് സെലിബ്രിറ്റീസ് കുറേ പേര് ഇങ്ങനെ മെസ്സേജ് അയച്ചു, കമൻ്റ് ഇട്ടിട്ടുണ്ട്. മധു ബാലകൃഷ്ണൻ സാറ്, പിന്നെ കൈലാസ് മേനോൻ സാർ, അവരെല്ലാവരും തന്നെ നല്ല കമൻസും കാര്യങ്ങളും തന്നിട്ട്. അപ്പോൾ ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾക്ക്. നോവ പാട്ട് പഠിച്ചു? നിങ്ങൾ രണ്ടുപേരും പാട്ട് പഠിച്ചിട്ടുണ്ടോ? രണ്ടുപേരും പഠിച്ചിട്ടുണ്ട്. ഞാൻ 10 വർഷം കർണാടക പഠിച്ചു, ഇപ്പം റീസെന്റ്ലി ഹിന്ദുസ്ഥാനി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ചെറുപ്പത്തിലെ സ്കൂളിലെ ആക്ടിവിറ്റി പീരീഡ്സിൻ്റെ മ്യൂസിക് പഠിച്ചിട്ടുണ്ട്. പിന്നെ 1 വർഷം സാറ് വീട്ടിൽ വന്ന് പഠിപ്പിക്കുമായിരുന്നു, അത് കഴിഞ്ഞ് പിന്നെ പഠിക്കാൻ പറ്റിയിട്ടില്ല. മെഡിക്കൽ കോളേജിലെ പരിപാടികൾക്കൊക്കെ സ്ഥിരം പാട്ടുകാരായി മാറിയുന്നുണ്ട്. അതെ, എല്ലാവർക്കും തന്നെ അറിയാം ഇപ്പോൾ പാട്ട് പാടുന്നുള്ളവരെ അറിയാം. ഇനിയിപ്പോൾ നിങ്ങൾ ഔദ്യോഗിക ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ രോഗികളായിട്ട് കുറേ പേര് വരും, അപ്പോൾ അവർക്കൊക്കെ പാട്ട് വാങ്ങി എടുക്കൊടുക്കും. ഒരു സാന്ത്വനം കൂടിയാണല്ലോ പാട്ട്. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ആക്ച്വലി ഇത് കുറച്ച് പാടാണ്, മ്യൂസിക്കും ലൈക് പ്രൊഫഷനും കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ. പക്ഷേ എനിക്ക് രണ്ടും താല്പര്യമുണ്ട്, രണ്ടും മുന്നോട്ട് കൊണ്ടുവന്നാണ് ആഗ്രഹം. ഒരുമിച്ച് മുമ്പോട്ട് കൊണ്ടുവരാനാണ് താല്പര്യം. വളരെ സീരിയസ് ആയിട്ട് സംഗീതത്തെ കാണുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിക്കട്ടെ, ഈ ഔദ്യോഗിക ജീവിതത്തിനൊപ്പം സംഗീതവും കൊണ്ടുപോകാൻ കഴിയട്ടെ. ക്യാമറമാൻ വേണുവിനും ശ്രീകുമാറിനും ജൈനസ് രാജുവിനൊപ്പം ഡോക്ടർ അലക്സ്, നോവ, മാതൃഭൂമി ന്യൂസ്. ജെയിൻ ചേരുന്നു. ഗുഡ് മോർണിംഗ് ജെയിൻ. ഞാനേ ഈ പാട്ട് കേട്ടപ്പോൾ ഒരു ശ്രമം വെറുതെ ഒന്ന് നടത്തി നോക്കിയതാ, പക്ഷെ പരാജയപ്പെട്ടു, അമ്പെ പരാജയപ്പെട്ടു. ഈ ഡോക്ടറെ കണ്ടപ്പോഴേ ഞാൻ ആ ഈ ഡോക്ടറും നേഴ്സും തമ്മിലുള്ള ഈ പാട്ട് കേട്ടപ്പോൾ, ഈ റിപ്പോർട്ട് കണ്ടപ്പോൾ ഞാൻ മനസ്സിൽ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ചോദ്യമുണ്ട് ജെയിനെ. അതെന്താണെന്നറിയോ? നമ്മുടെ ഡയമണ്ട് നെക്ലസ് സിനിമയിലെ സമൃദ്ധ സുനിൽ ഫഹദ് ഫാസിലിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇത്ര സീരിയസ് ആയ ഡിസീസ് കണ്ടീഷൻസ് ഹാൻഡിൽ ചെയ്യുന്ന ഡോക്ടർക്ക് എങ്ങനെ ഇങ്ങനെ ലൈറ്റായി ബിഹേവ് ചെയ്യാൻ പറ്റുന്നു എന്ന്. ഈ ചോദ്യം ചോദിച്ചായിരുന്നോ? ഈ ചോദ്യം ചോദിച്ചില്ല, പക്ഷെ അവരങ്ങനെയാണ് പെരുമാറുന്നത്, വളരെ ലൈറ്റായി പെരുമാറുന്ന രണ്ടുപേരാണ്. ഒരു പക്ഷെ അതുകൂടിയായിരിക്കും അവർ ഈ അടുപ്പിച്ചിട്ടുണ്ടാവുക എന്ന് തോന്നുന്നു. എന്തായാലും നമ്മൾ വളരെ അവിചാരിതമായി കണ്ടുമുട്ടിയ രണ്ടുപേരാണ്. കാരണം ഇവർ രണ്ടുപേരും മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്നതാണെങ്കിൽ പോലും ഇവർക്ക് മുൻപരിചയം ഉണ്ടായിരുന്നില്ല. നോവ പറഞ്ഞതുപോലെ അവർ ഇൻസ്റ്റഗ്രാമിൽ പാട്ട് പാടുന്നത് കണ്ട, ഡോക്ടർ അലക്സ് പാടുന്നത് കണ്ടിട്ട് നോവ അങ്ങോട്ട് സംസാരിച്ച് ഒരു നമുക്ക് ഒരുമിച്ചൊന്ന് പാടിയാലോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങോട്ട് ചെന്ന് പാടിയ ഒരു പാട്ടാണ്. എന്തായാലും
നമുക്ക് സന്തോഷം വളരെ പെട്ടെന്ന് ഈ ഇത്തരം കലാകാരന്മാർ പ്രത്യേകിച്ച് ഔദ്യോഗിക ജീവിതത്തിന്റെ തിരക്കിൽ പലപ്പോഴും ഇത്തരം കഴിവുകളൊന്നും പ്രകടിപ്പിക്കാൻ കഴിയാത്ത നിരവധി പേർ നമുക്കിടയിലുണ്ട്. അപ്പൊ അവരെയൊക്കെ ഒരു അപ്രതീക്ഷിതമായിട്ട് ഒരു സമയത്ത് അവർ ഈ സമൂഹത്തിന്റെ അല്ലെങ്കിൽ ആളുകളുടെ മുന്നിലേക്ക് എത്തുന്ന ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ സോഷ്യൽ മീഡിയയ്ക്ക് അങ്ങനെ കൂടി ഒരു ഗുണമുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ആളുകൾ ശ്രദ്ധിക്കപ്പെട്ട രണ്ടു പേരാണ് ഡോക്ടർ അലക്സും നോവയും. പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് പലപ്പോഴും നല്ല വാർത്തകളൊന്നും ചെയ്യാൻ കഴിയാറില്ല. അതുകൊണ്ട് തന്നെ വ്യക്തിപരമായി കൂടി ആ മെഡിക്കൽ കോളേജിനെ കുറിച്ച് നല്ലത് പറയാൻ കിട്ടുന്ന ഒരു അവസരം കൂടിയാണല്ലോ. അങ്ങനെയാണ് നമ്മൾ ഈ വാർത്തയെ അപ്രോച്ച് ചെയ്തത്. എന്തായാലും അവർ വ്യക്തിപരമായി തന്നെ നല്ല ആൾക്കാരാണ്. അതോടൊപ്പം തന്നെ അവരുടെ പാട്ട് മനോഹരമാണ്. തീർച്ചയായിട്ടും ജെയിൻ, അതിമനോഹരമായ ശബ്ദമാണ്. സെലിബ്രിറ്റീസ് ഒക്കെ പ്രതികരിച്ചു എന്ന് പറയുന്നുണ്ട്. ഇനി ചിലപ്പോൾ ആ മേഖലയിൽ ഒരു സാധ്യതയൊക്കെ തെളിഞ്ഞു വരാൻ ഒരു ഒരു ഭാഗ്യം ഉണ്ടാവും ഇവർക്ക് രണ്ടുപേർക്കും. എന്തായാലും രണ്ടുപേർക്കും അഭിനന്ദനങ്ങൾ. നല്ല ശബ്ദമാണ്, നല്ല പാട്ടാണ്.